ഹലോ, വെൽക്കം ബാക്ക് ടു മായാസ് എമ്മി കിച്ചൺ. നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു വെജിറ്റബിൾ ബിരിയാണി റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ നമ്മളതിന് കുക്കർ അടുപ്പിലേക്ക് വെക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഞാൻ ചെറിയൊരു ബേ ലീഫ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു സവാള, മീഡിയം സൈസ് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റണം. സവാള എല്ലാം ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. സവാള വാടിയിട്ടുണ്ട്. നമ്മൾ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അതും അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ക്യൂബായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 4-5 ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞ് ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു കോളിഫ്ലവറിൻ്റെ ഒരു 5-6 പീസോളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഞാൻ ഇച്ചിരി വെജിറ്റബിൾസ് ഇച്ചിരി കൂടുതലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ ഒരു കുറച്ച് ചേർത്താലും മതിയായിരിക്കും. വെജിറ്റബിൾസ് ഇതിലും കുറച്ചും കൂടെ ചേർത്താൽ മതിയായിരിക്കും. ഞാനൊരു 5-8 പീസ് കൂടുതൽ കോളിഫ്ലവർ ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ നമ്മുടെ കാശ്മീരി ചില്ലിയും സാധാരണ എരിയുള്ള മുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചാണ് ഞാൻ 1 ടീസ്പൂണിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഞാൻ 2 ടീസ്പൂണിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി ചില്ലിയും റെഡ് ചില്ലിയും കൂടെ ചേർത്ത് പൊടിച്ചതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സൈസ് തക്കാളിയാണെങ്കിൽ 1 എണ്ണം ചേർത്ത് കൊടുക്കുക. എൻ്റെ തീരെ ചെറിയ തക്കാളിയാണെങ്കിൽ ഞാൻ 2 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അത് വളരെ കുറച്ച് മതി, ഒത്തിരി അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാം മല്ലിയും പുതിനയും നന്നായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പോഴേ വെന്ത് വരുമ്പോൾ ഒരു നമ്മൾ അതിലോട്ട് നന്നായിട്ട് പിടിച്ച് കിട്ടത്തുള്ളൂ. അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ അരിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ഗ്ലാസ് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ഗ്ലാസ് അരി ബിരിയാണി അരി ഒന്ന് കഴുകി വെച്ച് നമ്മൾ ഈ വെജിറ്റബിളൊക്കെ വഴറ്റുന്ന സമയത്ത് അത്രയും നേരം ഒന്ന് വെള്ളത്തിലിട്ടിരുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. കുക്കറിലായതുകൊണ്ട് ഞാൻ അധികം നേരം ഇത് കുതിർത്തിട്ടില്ല അരി. അതിനുശേഷം അത് 1/2 ഗ്ലാസ് അരി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനോടൊപ്പം ചേർക്കേണ്ടത് തൈരാണ്. നമ്മൾ വെജിറ്റബിൾസിനോടൊപ്പം തന്നെ തൈര് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ അരി ഉടഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അരി ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി നേരം കുതിർക്കാതിരുന്നത്. നമ്മൾ ഇതിനകത്തേക്ക് ഇനിയും ഞാനൊരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 കപ്പ് തൈര് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അത് വന്നിട്ട് ഒത്തിരി പുളിയുള്ളത് ചേർത്ത് കൊടുക്കല്ലേ, മീഡിയം പുളിയുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുക. തൈരില്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ് നാരങ്ങാ നീര് ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ഗ്ലാസ് അരി ആയതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അരി ഉടയാതെ തന്നെ ഉപ്പുണ്ടോയെന്ന് നോക്കുക. കാരണം ബിരിയാണി വെന്ത് വന്നു കഴിഞ്ഞാൽ ഉപ്പ് പിന്നെ നോക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഉപ്പുണ്ടോ നമ്മൾ നോക്കുക. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂണോളം ഉപ്പും കൂടി ഇനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതിനെ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസിൻ്റെ അളവ് കുറച്ചുകൂടെ കുറയ്ക്കാം. കുട്ടികൾക്കാകുമ്പോൾ ഇങ്ങനെയും വെജിറ്റബിൾസ് ഒരു കഴിക്കത്തുള്ളത്. കാരണം നമുക്ക് ഇതിനകത്ത് മാക്സിമം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തതിന് ശേഷം അത് അടച്ച് വെക്കുകയാണ്.
ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഇതിനെ കുക്ക് ചെയ്യണം, ഒരു വിസിൽ കുക്ക് ചെയ്യണം. അതിനുശേഷം ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ട്. തണുപ്പ് ആ വിസിലെല്ലാം പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, കണ്ടല്ലേ, അങ്ങനെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ഇപ്പം മണ്ഡലകാല വ്രതമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും നോൺ വെജ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പികൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. റൈറ്റയോടൊപ്പം പപ്പടത്തോടൊപ്പം ഒക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കില്ലേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്തിട്ട് അതിന് ഓൾന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അടിയുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.